ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവസംഗ പരിത്യാഗിയും സത്യാന്വേഷ കൗതുകിയും സഞ്ചാരപ്രിയനുമായ ഒരു സൂഫി വര്യൻ, ഒരിക്കൽ അദ്ദേഹം തന്റെ നാടുകളിലൂടെയുള്ള ദേശാന്തര ഗമനത്തിന്റെ ഇടയിൽ നാടുവിട്ട് കൂടുവിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തേടിയുള്ള യാത്ര ചെയ്ത ഒരു സൂഫി തന്റെ യാത്രാ സഞ്ചാരത്തിന്റെ ഇടയിലെ ഒരു വിചിത്രമായ നാട്ടിലൂടെ നടന്നു പോകാൻ ഇടയായി. അത്ര വളരെ വിചിത്രമായൊരു നാട്ടിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ നാട്ടിലെ ആളുകൾ മരിച്ചാൽ അവരെ കബറടക്കുന്ന കബർസ്ഥാനിന്റെ ശ്മശാന ഭൂമിയുടെ അരികിലൂടെ അദ്ദേഹം നടന്നുപോയി. വിശാലമായ കബർസ്ഥാനിൽ ധാരാളം കബറുകൾ, ആ കബറിന്റെ തലയുടെ ഭാഗത്ത് നട്ടിവെക്കപ്പെട്ട മീസാൻ കല്ലുകൾ, ആ മൃത ശരീരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മരണപ്രദേശത്തിലേക്ക് അത്ഭുതത്തോടെ അദ്ദേഹം നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ആ നാട്ടിലെ ആളുകൾ മരണപ്പെട്ട് അവരുടെ കബറിന്റെ തലഭാഗത്ത് വെച്ചിരിക്കുന്ന മീസാൻ കല്ലിൽ മരിച്ചുപോയ ആളുടെ പേരും അദ്ദേഹത്തിന്റെ ജനനതീയതിയും മരണതീയതിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാധാരണ നമ്മളൊക്കെ കാണുന്നത് പോലെ. പക്ഷെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമാം വിധം ഒരു വരി കൂടി കൂടുതലായിക്കൊണ്ട്, ആ കബറിൽ അടക്കം ചെയ്യപ്പെട്ട ആൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുകൂടി അധികമായി എഴുതി വെച്ചിട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരാളുടെ കബറിന്റെ മുകൾ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ വെറും 10 ദിവസം മാത്രമാണ് ജീവിച്ചിരുന്നിട്ടുള്ളത്. ജനനതീയതയും മരണതീയതയും തമ്മിൽ കൂട്ടിനോക്കിയാൽ 60 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുകയും 60-ാമത്തെ വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യന്റെ മീസാൻ കല്ലിന്റെ മുകളിൽ ഇയാൾ വെറും 10 ദിവസം മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് എഴുതി വെച്ചിരുന്നു. അടുത്തു നോക്കിയപ്പോൾ അടുത്ത കബറസ്ഥാനിൽ 40-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരാളുടെ കബറിന്റെ മുകളിൽ ഇയാൾ വെറും 2 ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത്ഭുത പരതന്ത്രനായ അദ്ദേഹം നോക്കിയപ്പോ തൊട്ടടുത്ത് കാണുന്ന കബറസ്ഥാനിന്റെ മുകളിൽ മീസാൻ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇയാൾ വെറും 2 മണിക്കൂർ മാത്രം 25 വയസ്സുള്ള ഒരു യുവാവിന്റെ കബറസ്ഥാനിന്റെ മുകളിൽ ഇയാൾ വെറും 2 മണിക്കൂർ മാത്രം ജീവിച്ചിരുന്നു എന്ന് എഴുതി വെച്ചിരുന്നു. മുമ്പോട്ട് കയറിയിരിക്കുന്ന ഒരു ജനറേറ്ററിന്റെ വയറുണ്ട്, LCDയുടെ ക്യാമറയുടെ വയറുണ്ട്, അതിന്റെ കണക്ഷൻ പോകും. ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ ഇടയിൽ ചില ചെയറുകൾ കാലിയായിട്ട് കിടപ്പുണ്ട്, കാലിയായ ചെയറുകളൊക്കെ ഒന്ന് എടുക്കിന് അവിടെ നിന്ന് ഒന്ന് പൊക്കിക്കുക. അവിടെ നിന്ന് നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ ചെയറ് കാലിയുണ്ടെങ്കിൽ ആ കാലിയായ ചെയർ ഒന്ന് എടുത്ത് വോളന്റിയേഴ്സിന്റെ കൂടി പെട്ടെന്ന് ഇല്ലേ. മോനെ ഇങ്ങോട്ട് വരും, അവിടെ ധാരാളം വയറുകൾ പോയിട്ടുണ്ട്, ഇലക്ട്രിക് ഷോർട്ടാവരുത്. ഇവിടെ ഒരു വയർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതാ ആ വയറുകളൊക്കെ പോയാലും മൈക്ക് സെറ്റും എല്ലാം പോവും. ഇപ്പൊ എന്താ പടച്ചാൻ വരാൻ, ഇപ്പൊ വകുത് കടത്താൻ മൈതാനി തകയാത്തൊരവസ്ഥയിലെത്തി. അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഒന്നാമീം പറയും മനുഷ്യന്മാരെ, അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ഇത് നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന 1000 ആളുകളുടെ ഇടയിലാണ് ഇത് നിലനിൽക്കണമെന്ന് നമ്മൾ ദുആ ചെയ്യും. ഒന്ന് പെട്ടെന്നിരിക്കും, എനിക്ക് വിഷയം പറയാനുണ്ട്, സംസാരിക്കരുത് ആരും. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, സദസ്സിലിരുന്നിട്ട് ആളുകൾ സംസാരിക്കുക, ഇവിടെ വകള് പറയുക, റോട്ടിൽ കിടന്ന് ബഹളുണ്ടാക്കുക, അവിടെ ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. സദസ്സ് നിശബ്ദമായി നിന്നാൽ മാത്രമേ ഏതൊരു പ്രഭാഷകനും സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ വാക്കവി സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം സദസ്സ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, റോഡിൽ കിടന്ന് ബഹളുണ്ടാക്കുക, അവിടെ ഒന്നും നിന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. സദസ്സ് നിശബ്ദമായിട്ടിരിക്കും. അള്ളാഹു നമുക്ക് ആ നിശബ്ദത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ നിശബ്ദത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരും ഉറക്കൊന്നും ആർക്കും ഇരിക്കാൻ സ്ഥലമില്ല. ഈ വിശാലമായ തെങ്ങന്തോപ്പ് സ്ഥലമില്ലാതെ വെറുപ്പ് മുട്ടുകയാണ്. അള്ളാഹു ഈ ആൾക്കൂട്ടത്തെ അവസാനം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഏതാണ്ട് 25-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയൊരു മനുഷ്യന്റെ കബറിന്റെ മുകളിൽ ഇയാൾ വെറും 2 മണിക്കൂർ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത്ഭുത പരതന്ത്രനായി നിന്ന് പോയ ആ സൂഫി വര്യൻ അവിടെ നിന്ന് ആളുകളോട് ചോദിച്ചു, അത്രേ നിങ്ങളുടെ നാട്ടിൽ വല്ലാത്ത വിചിത്രമായ ചില രീതികൾ ഞാൻ കാണുന്നല്ലോ.
അറുപതും എഴുപതും വയസ്സ് ജീവിച്ചിരുന്ന ആളുകളുടെ കബറിന് മുകളിൽ ഇയാൾ 10 ദിവസം മാത്രമാണ് ജീവിച്ചിരുന്നത് എന്ന് ഇയാളുടെ ആയുസ് രേഖപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ തദ്ദേശവാസിയായ ഗ്രാമവാസിയായ മനുഷ്യൻ പറഞ്ഞു, അത്രേ ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി കബറടക്കിയാൽ ആ കബറടക്കി കഴിഞ്ഞ് അയാളെ കബറടക്കി അയാളുടെ മുകളിൽ മീസാൻ കല്ല് വെച്ച് കഴിഞ്ഞാൽ മീസാൻ കല്ല് വെക്കൽ ഇവിടെ ഇല്ലേ അറിയില്ല മീസാൻ കല്ല് ആ മീസാൻ കല്ല് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ ഭൂമിയിൽ സമാധാനത്തോടെ എത്ര നാൾ ജീവിച്ചിരുന്നോ അതാണ് ഞങ്ങൾ അയാളുടെ ആയുസ്സായി കണക്കാക്കുക. ശ്രദ്ധിച്ചു കേൾക്കണേ, അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ മനസ്സിന് യാതൊരുവിധ പ്രയാസമില്ലാതെ ടെൻഷനില്ലാതെ സന്തോഷത്തോടെ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരുന്നു അതാണ് ഞങ്ങൾ അയാളുടെ ആയുസ്സായി കണക്കാക്കുക. അവിടേക്ക് നോക്കുക, അത് ഞങ്ങളുടെ രാജാവിന്റെ കബറാണ്. നോക്കിയപ്പോൾ രാജാവിന്റെ കബറിന്റെ മുകളിൽ ഇയാൾ വെറും അരമണിക്കൂർ മാത്രമാണ് ജീവിച്ചിരുന്നത് എന്ന് എഴുതി വച്ചിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് ഒരു യുദ്ധം ജയിച്ച സമയത്താണ് ഈ അരമണിക്കൂർ സൂചിപ്പിക്കുക. ആ അരമണിക്കൂറിന്റെയാണ് പിന്നെ രാജാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല. രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ലനനാമണികളായ തോടികളുടെ താരാട്ട് പാടിച്ച് സ്വർണ്ണ ചഷകങ്ങളിൽ പാനം ചെയ്ത ഒരു നാടിന്റെ അധികാരിയായ രാജാവ് പോലും അരമണിക്കൂർ ഒരു യുദ്ധം ജയിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സമാധാനമുണ്ടായത് എന്നാ നാട്ടുകാര് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ആ സൂഫി വര്യൻ പറഞ്ഞു, അത്രേ നിങ്ങളുടെ നാട്ടിൽ മരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ ഇയാള് ജീവിച്ചിരുന്നിട്ടേയില്ല എന്നെഴുതി വെക്കാൻ ദയവുണ്ടാകണമെന്ന് ഈ സൂഫി വര്യൻ ആ നാട്ടുകാരോട് പറഞ്ഞതായി ഈ പ്രശസ്ത ചിന്തകനായ അഹമ്മദ് അമീൻ അദ്ദേഹത്തിന്റെ ഒരു ആനുകാലിക ലേഖനത്തിൽ ഈ ചെറിയ കഥ പറയുന്നു. ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അങ്ങനെ ഒരവസ്ഥയുണ്ടായാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയമാണ് അവന്റെ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കുന്നത് എന്ന ഒരു നിയമം ഇന്ന് ബാക്കവിയുടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് വെളിയങ്കോട് മഹല്ല കാളി ബഹുമാനായ കാളിയുടെ നേതൃത്വത്തിൽ കൂടുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു യോഗം ഇന്നു മുതൽ ഈ വെളിയങ്കോട് പ്രദേശത്ത് നിന്ന് ഒരാൾ മരിച്ചുപോയാൽ അയാളെ നാളെ നമ്മുടെ കബറിസ്ഥാനിൽ കബറടക്കപ്പെട്ടാൽ അയാൾ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന സമയം അയാളുടെ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കണമെന്ന് തീരുമാനമെടുക്കുകയും നാളെ രാവിലെ നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ നിങ്ങളുടെ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കാൻ എത്ര ദിവസമുണ്ടാവും? എന്റെ ഒരു ചോദ്യമാണ്. ഒരു തീരുമാനമെടുത്തു, നാളെ നിങ്ങളിൽ ഒരാൾ മരിച്ചു, സമാധാനത്തോടെ ജീവിച്ച സമയമാണ് നിങ്ങളുടെ കബറിന്റെ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കുക എന്ന ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കാൻ എത്ര ദിവസമുണ്ടോ? 25 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞ മധ്യവയസ്കരും മധ്യവയസ്കയുമുണ്ട്, ഒരു 60 കഴിഞ്ഞ വൃദ്ധന്മാരുണ്ട്, ഒരു 70 കഴിഞ്ഞ പടുകിഴവന്മാരുണ്ട്. എല്ലാവരുമുള്ള ഈ സദസ്സിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ ഒരു ദുഃഖവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു ആകുലതകളില്ലാതെ, ഒരു വ്യാകുലതകളില്ലാതെ, സങ്കടമില്ലാതെ, പ്രയാസമില്ലാതെ നിങ്ങൾ ജീവിച്ചിരുന്ന സമയം എത്രയാണോ അത് മീസാൻ കല്ലിന് മുകളിൽ എഴുതി വച്ചാൽ, തീരുമാനിച്ചാൽ, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ എഴുതി വെക്കാൻ അത്ര സമയമുണ്ടോ എന്ന് പറയും. നിങ്ങളുടെ ചോദ്യമാണ്, എന്നിട്ട് വേണം നമുക്ക് വിഷയം എന്താന്ന് പറയാം. ഒരു ദിവസം 24 മണിക്കൂർ ഒരു ടെൻഷനുമില്ലാതെ ഞാൻ കടന്നുപോയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആളുകളൊന്ന് കൈവക്കി. ഇല്ല, പിരിവല്ല, പിരിവല്ല. ഒരു ദിവസം 24 മണിക്കൂർ മനസ്സിനൊരു ടെൻഷനുമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിക്കി. പെണ്ണുങ്ങളും ഇല്ല, ഒരു സമാധാനം ഇന്നവരെ ഭർത്താവ് തന്നിട്ടില്ല. ആരാ കൈവക്കി? ഒരു 5 വയസ്സുകാരൻ കൈവക്കി. നിനക്ക് പ്രായമായില്ല, മീശ മുളക്കട്ടെ, അപ്പൊ നിങ്ങൾ പൊക്കൂല.
യഥാർത്ഥത്തിൽ സമാധാനത്തോടെ ജീവിക്കലല്ലേ ജീവിതം, അല്ലെങ്കിൽ പിന്നെ മരിക്കലല്ലേ നല്ലത്? നമുക്ക് സമാധാനമില്ലെങ്കിൽ, മനസ്സിന് സമാധാനമില്ലെങ്കിൽ ജീവിതത്തിന്റെ സുഖം എങ്ങനെ ആസ്വദിക്കാൻ കഴിയുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് വൈകുന്നേരം വല്ലാത്ത ടെൻഷനുമായി വീട്ടിൽ കയറി വരുമ്പോ, വീടിന്റെ മുമ്പിൽ വന്നിങ്ങനെ വല്ലാതെ ടെൻഷനോടെ കട്ടിലിൽ മലന്നു കിടക്കുമ്പോ, സ്വന്തം ഭാര്യ അവളിപ്പോ എത്ര സുന്ദരിയാണ്, ഐശ്വര്യ റായിയേക്കാൾ വലിയ സുന്ദരിയാണ് ഭാര്യയെങ്കിലും അവൾ അടുത്ത് വന്നിട്ട് എന്താന്ന് ചോദിച്ചിട്ടൊന്ന് കൊഞ്ചു കൊടയാൻ വരുമ്പോ, നമ്മൾ ആ സമയത്ത് അവളെ തള്ളി കൈകൊണ്ട് തട്ടി മാറ്റിയിട്ട് പറയും, ഇപ്പഴാ നീ കൊടയാൻ വരിക, മനുഷ്യനിവിടെ മനസ്സിനെ തീ പിടിച്ചു നിൽക്കുക. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ സുഖം തന്നെ ആസ്വദിക്കാൻ കഴിയില്ല, മക്കളെ താലോലിക്കാൻ കഴിയില്ല, ഭാര്യയോട് സന്നപിക്കാൻ കഴിയില്ല. മനസ്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തായി മധ്യത്തിൽ വലതുഭാഗത്തായി ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഹൃദയം എന്ന് പറയുന്ന ഒരു ചെറിയ അവയവമുണ്ട്. അതിന് സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്റെ സഹോദരങ്ങളെ എന്തിനാണ് ജീവിക്കുക? സമാധാനമില്ലാത്തൊരു ജീവിതം എന്തിനാണ്? യഥാർത്ഥത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? സമാധാനമല്ലേ? വയസ്സായ ഒരു വൃദ്ധൻ, ദാ ഇവിടെ ഒരു മനുഷ്യൻ ഈ നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങി, അള്ളാഹുവിന് പകരം നാളെ സ്വർഗത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മയുടെ പ്രവർത്തകരെ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു വൃദ്ധനെ ആദരിക്കാൻ ഒരു യുവാക്കൾ മാതൃക കാണിച്ചാൽ അതൊരു നല്ല തുടക്കമാണ്. യുവാവായ ഇസ്മായിൽ നബിയുടെ കൂടെ വൃദ്ധനായ ഇബ്രാഹിം നബി കൂടിയപ്പോഴാണ് കഅബ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു വൃദ്ധനെ ചെറുപ്പക്കാർ ആ നാട്ടിലെ ആദരിച്ചുവെങ്കിൽ അത് ഈ നാട് നന്നാവുമെന്നതിന്റെ തുടക്കമാണ്. അള്ളാഹുവിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വൃദ്ധനായ ഒരു മനുഷ്യനോട് ഇനി എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ അയാൾ പറയും, മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി വോളണ്ടിയേഴ്സ് ഒക്കെ പോയി അതിലൊരു മൂല പോയി ഇരിക്കും, ഇവിടെ വന്നിരുന്നു, ഇനി ബക്കറ്റ് എടുക്കാൻ നേരത്തെ എഴുന്നേറ്റാ മതി. ആ വൃദ്ധനോട് നമ്മൾ ചോദിച്ചാൽ പറയും, മക്കളുടെ വിവാഹം കഴിഞ്ഞു, പേരക്കുട്ടികളായി, മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി, ഇനി പൊരറ്റ ആഗ്രഹം കൂടിയുള്ളൂ. എന്താ അത്? സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കണം, സമാധാനത്തോടെ മരിക്കണം. എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം സമാധാനത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെയും അവൻ വൃദ്ധനാകട്ടെ യുവാവാകട്ടെ, അവനാണാകട്ടെ പെണ്ണാകട്ടെ, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരുടെയും ഈ ഭൂമിയിൽ മനുഷ്യൻ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ മരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് നാളെ രാവിലെ വെളിയങ്കോട് പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു അമ്പലനടയിൽ പോയാൽ, രാവിലെ അമ്പലനടയിൽ നിന്ന് ഹൈന്ദവ വിശ്വാസികളുടെ പ്രാർത്ഥന കേൾക്കാം, ദൈവമേ അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാമൃതംഗമയ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. ദൈവമേ നിത്യപ്രമാണത്തിന്റെ വെളിച്ചത്തിന്റെ ഉടമസ്ഥനെ ദൈവമേ, ഈ തമസ്സിന് ജ്യോതിസ് പ്രകാശിപ്പിച്ചവനെ ദൈവമേ, ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രാർത്ഥന എന്താ? ഓം ശാന്തി ഓം ശാന്തി, ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കണേ ദൈവമേ. ക്രൈസ്തവ ദേവാലയങ്ങളുടെ അൽത്താരയിലോട്ട് കടന്നു പോയാൽ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രാർത്ഥനയും മറ്റൊന്നല്ല, അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി, ഭൂമിയിലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സമാധാനത്തോടെ ജീവിക്കണേ ദൈവമേ, സമാധാനത്തോടെ ജീവിപ്പിക്കണേ ദൈവമേ. നാളെ മകനാളെ മോഹരന്റെ ബാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് വെളിയങ്കോട് ജുമാമസ്ജിദിന്റെ അതല്ല ഗ്രാമം ജുമാമസ്ജിദിന്റെ ഖതീബായ മുഹമ്മദ് നിസാറിന്റെ തീഫി ലോഹര നമസ്കാരം കഴിഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ഏത് കാര്യത്തിനാ നമ്മൾ ആമീൻ പറയുക? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ലോഹര നമസ്കാരം കഴിഞ്ഞ മുസ്ലിം വിശ്വാസിയുടെ പ്രാർത്ഥനയേടെന്നറിയോ? അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിന്നസ്സലാം വഇലൈക ഇർജഉസ്സലാം ഹയ്യന റബ്ബന ബിസ്സലാം വഅദ്ഖിൽന ബിറഹ്മതിക യാ റബ്ബന ദാറസ്സലാം.
اللهم إنك أنت السلام الله بنيان سمارانب ومن السلام من ركان سمارانب وإليك يرجع السلام സമാധാനം മടങ്ങുന്നത് നിന്നിലേക്കാണ് തമ്പുരാനെ. അതുകൊണ്ട് ഈ നട്ടുച്ച നേരത്തിൽ നിന്റെ മുമ്പിൽ അറ്റാങ്ക പ്രണാമം നടത്തിയൊരു പ്രാർത്ഥനയുടെ പ്രത്യുത്തരത്തിന് വേണ്ടി കൈനിവർത്തുമ്പോ അല്ലാഹുവെ ചോദിക്കാനുള്ളതൊന്ന് മാത്രമാണ്, അല്ലാഹുവെ ഹയ്യനാ റബ്ബന ബിസ്സലാ, അല്ലാഹുവെ അല്ലാഹുവെ ഹയ്യനാ റബ്ബന, സമാധാനത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാനെ. ഒരു ചെറ്റക്കൂരയാണെങ്കിലും ഒരു കോമ്പീട്ട് സൗദമാണെങ്കിലും അല്ലാഹുവെ നിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള ഒന്നാണ് ഈ ജീവിതത്തിലൊരു സമാധാനം നൽകണേ തമ്പുരാനെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ സമാധാനം കണ്ടവൻ അവസാനിപ്പിക്കാൻ കഴിയില്ല. അവന്റെ ഏറ്റവും വലിയ ജീവിതം എവിടെയാ? എല്ലാവർക്കും ജീവിതം മരണത്തോടെ അവസാനിക്കുകയാണ്. വിശ്വാസിയുടെ ജീവിതം മരണത്തോടെ തുടങ്ങുകയാണ്, സ്വർഗത്തോടെ ഒടുങ്ങുകയാണ്. അത് കണ്ടവന്റെ യഥാർത്ഥ സമാധാനം പരലോകത്തിലാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലാഹുവേ 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 വാദഖൽനാ ബിറഹ്മതിക യാ റബ്ബനാ ദാര സലാം, അല്ലാഹുവേ നാളെ പരലോകത്ത് വരുമ്പോ പാരാവാരം പോലെ പതിനായിരങ്ങൾ പരിഭ്രാന്തിയോടെ പരലോകത്ത് പതറി നടക്കുമ്പോ അല്ലാഹുവേ പരലോകത്തിന്റെ പാരിതോഷികമായി നിന്റെ സമാധാനത്തിന്റെ ഭവനമായ നിന്റെ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗം എനിക്ക് നൽകണേ അല്ലാ. അഞ്ചു നേരം അർത്ഥമറിഞ്ഞു അറിയാറയോ പരസ്പരത്തിനോട് ചെയ്യുന്നൊരു സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ സമാധാനമില്ലാതെ കരഞ്ഞ് 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 തളർന്നു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ദാരിദ്ര്യം വരുമ്പോ രോഗം വരുമ്പോ കടബാധ്യതകൾ വരുമ്പോ സമാധാനമില്ലാതെ തലതെഞ്ഞ് നിസ്കാരപ്പായില് കരഞ്ഞു കുതിർന്നവരോട്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിരാശയിലൂടെ കടന്നുപോയവരോട്, ഈ ദുനിയാവില് സമാധാനത്തോടെ ജീവിക്കണോ? അതിനപ്പുറം മരണദൂതൻ കടന്നു വരുമ്പോ സമാധാനത്തോടെ മരിക്കണോ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ സമാധാനത്തിന്റെ ഭവനത്തിലെ സമാധാനത്തോടെ സന്താനങ്ങളോടൊത്ത് മക്കളോടൊത്ത് ഭാര്യയോടൊത്ത് കുടുംബങ്ങളോടൊത്ത് അല്ലാണ്ട് സ്വർഗത്തിൽ ഒരുമിച്ചിരുന്ന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണോ? എവിടെയാ മോനെ സമാധാനം കിട്ടുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് മഹലിലെ കാവ് സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം മദ്യപിച്ചു മതോന്മത്തനായി വരുന്ന മദ്യപാനിയോട് എന്തിനാ മദ്യപിക്കുന്നതെന്ന് ചോദിച്ചാ അവന് പറയാനൊരു എല്ലാം മറന്നുറങ്ങാൻ, എല്ലാം മറന്നുറങ്ങാൻ, എല്ലാം മറന്നുറങ്ങാൻ തനസിന്റെയും ഗജാവിന്റെയും അടിമകളാകുന്ന രന്തിരാ എല്ലാ ടെൻഷനുകളും മറന്നു പോകാൻ. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അസമാധാനമാണ് പാതിരാ സമയത്ത് വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവൻ ലോകം സ്വായത്തമാക്കുമ്പോ ലോകത്തിന്റെ നഗര പ്രാന്തങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൂടുപോലെ കുമിഞ്ഞു പൊങ്ങുന്ന സൈബർ കഫേകളിൽ കടന്നു രണ്ട് പാതിരാ സമയത്ത് കൈയടിക്കുന്ന മൊബൈൽ ഫോണുകളിലൂടെ വെബ്സൈറ്റുകളിലേക്ക് വിരലുകൾ ചൂണ്ടി വെച്ചിട്ട് പാതിരാ സമയത്ത് അശ്ലീലത്തിന്റെ മൂടുപടമണിയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പറയുന്നവൻ ഒരേ ഒരു പറച്ചിലേ ഉള്ളു സമാധാനം അറിയാൻ. പാതിരാ സമയത്ത് വെബ്സൈറ്റിലൂടെ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്ന എന്തിനാ? ആ സമയത്തും എല്ലാം മറന്നൊന്ന് സുഖിക്കാൻ, എല്ലാം മറന്നു നിലയിക്കാൻ, ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മറക്കാൻ, മദ്യത്തിന് അടിമതേടുന്നവനെ മദിരാറ്റിൽ അടിമയാകുന്നവരെ ജനസംഘാവും ജീവിതത്തിന്റെ ഉപജീവന മാർഗമാകുന്നവരെ എവിടെയാ സമാധാനം കിട്ടുന്നത്? എവിടെയാ കുഞ്ഞുമോനെ മദ്യത്തിന് സമാധാനം കിട്ടുമോ? ചാരായത്തിന് സമാധാനം കിട്ടുമോ? ചിട്ടുകളിച്ച സമാധാനം കിട്ടുമോ? പാതിരാ സമയത്ത് പെണ്ണുമായി സന്നദ്ധിച്ചാല് സമാധാനം കിട്ടുമോ? ഉദയത്തിന്റെ മധ്യഭാഗത്തിരിക്കുന്ന വലതു ഭാഗത്ത് ഇടതു ഭാഗത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണോ? ആ സമാധാനം കിട്ടണമെന്ന് കുഞ്ഞുമോനെ ലോകത്താർക്കും കടി
സമാധാനം ആർക്കും കഴിയാത്ത സമാധാനം ആന്റലീന ജോളി എന്ന ഹോളിവുഡ് നടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ന്യൂയോർക്ക് നഗരത്തിന് 50 കിലോമീറ്റർ അകലെ ഹൃദയത്തിന് ആകിലിൽ ഒരു വീട് 590 കോടി രൂപ വിലവെച്ചിട്ടാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ ആന്റലീന ജോളി എന്ന ലോകത്തിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സിനിമ നടിക്ക് 590 കോടി രൂപ കൊടുത്തിട്ട് തന്റെ ഭർത്താവിന്റെ ജന്മദിന സമ്മാനമായി ഒരു ദ്വീപ് തന്നെ വാങ്ങിച്ചു കൊടുത്താൽ പറ്റേക്കാവ്. പക്ഷേ ആ ഭർത്താവിന്റെ ഹൃദയത്തിനൊരു സമാധാനം കൊടുക്കാ, നിന്റെ ഹൃദയത്തിന് സമാധാനം തരാൻ ആർക്കാ കഴിയുക? ലോകത്തെ മുഴുവനും ഒരു ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് പറയുന്ന അമേരിക്കയുടെ നാപ്പാം ബോംബുകളും ക്രിസ്റ്റൽ ബോംബുകളും നിയന്ത്രിക്കുന്ന സാക്ഷാൽ പെന്റഗണിന് പോലും കൊടുക്കാൻ കഴിയാത്ത സമാധാനം എന്ന ചതുർത്ഥാക്ഷരമില്ലേ? ആ സമാധാനം കിട്ടുന്നത് എവിടെയാ? ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ ഹൃദയത്തിന് രൂപകൽപ്പന ചെയ്ത മനുഷ്യന്റെ സർവ അടക്കങ്ങളും അനക്കങ്ങളും ചേട്ടകളും നിശ്ചേട്ടകളും അവന്റെ വികാരങ്ങളും വിചാരങ്ങളും വിക്കുലതകളും വിഭ്രാന്തികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന പടച്ചറപ്പ് പറയുകയാ പോലെ ജീവിതത്തിന് സമാധാനം വേണോ? ആ ജീവിതത്തിന് സമാധാനം വേണോ? അള്ള പറയുകയാ, നിനക്ക് ഞാൻ സമാധാനം തരാം, പക്ഷേ രണ്ടേ രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന് സമാധാനം വേണോ? നാളെ മരിക്കുമ്പോ സമാധാനം വേണോ? നാളെ പരലോകത്ത് സമാധാനത്തിന്റെ ഭവനത്തിൽ പോയി എത്തിച്ചേരണോ? 3 സമാധാനം അള്ള പറയുന്നു നിനക്ക് ഞാൻ തരാം. കള്ളു കുടിച്ചാൽ കിട്ടൂല, അത് അപ്പൊ ഇത്തിരി സമാധാനം കിട്ടിയാലും പിന്നെ എഴുന്നേറ്റ് അതിനേക്കാളും വലിയ അസമാധാനം. കള്ളു കുടിക്കുന്നവനോട് നിങ്ങൾ ചോദിക്കുക എന്തിനാ കുടിക്കുക? എല്ലാം മറക്കാൻ. അവന് പറയാനുള്ളൊരു ന്യായീകരണം എന്താ? എല്ലാം മറക്കാൻ, എല്ലാം മറക്കാൻ, ചീട്ടുകളിൽ എല്ലാം മറക്കാൻ. ആ സമയത്തൊരു ഓർമ്മ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. വേണ ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നിനക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആമീൻ കൊണ്ടല്ലാതെ സമാധാനം ഒട്ട് കിട്ടൂല. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയറായ ചീഫ് ജസ്റ്റിസ് അതേ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു, ആത്മഹത്യാ നിയമവിധേയമാക്കണം, ആത്മഹത്യ നിയമവിധേയമാക്കണം. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് കയറി വിട്ട് താഴെ വീണാൽ ആത്മഹത്യാ ശ്രമത്തിന് പിന്നെ ജയിലിൽ പോകേണ്ടി വരും. ഇന്ത്യയുടെ പീനൽ കോഡ് അങ്ങനെയാണ്. IPC മിണ്ടാതിരി, ശബ്ദം ഉണ്ടാക്കല്ലേ. എനിക്കത് മാത്രം വലിയ പ്രശ്നം. ആളില്ലെങ്കിൽ പോലും ഞാൻ വന്നു പറയും, പക്ഷെ ഉള്ളവരും ഉണ്ടായിരിക്കും. എനിക്കിപ്പോ വന്നു പറയാം 10 പേരെ ഉള്ളെങ്കിൽ ഞാൻ പറയും, 10,000 വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഉള്ളവർ നന്നായിട്ടിരിക്കും. അത് ചിലപ്പോ എന്റെ ദൗർബല്യമായിരിക്കാം, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. എനിക്ക് ആളുകൾ സംസാരിച്ച അപ്പന്റെ ശ്രദ്ധ പോകും, പിന്നെ സംസാരിക്കാനേ പറ്റില്ല. മാറഞ്ചേരിയിൽ വാതിൽ വാതിൽ, രണ്ട് റോട്ടിലൊരു വാതിൽ, നാട്ടിലൊരു വാതിൽ, ഇവിടെ സ്റ്റേജിലൊരു വാതിൽ, എങ്ങനെ സംസാരിക്കുക? ഇവിടെ നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നാൽ സംസാരിക്കാം. കാരണം ഞാൻ വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിയല്ലേ. പറഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു ഒരു 70 വയസ്സുണ്ട ഒരു വൃദ്ധ മോളുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരിക. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. അത്രയും ആളുകൾ ഇവിടെ വരുമ്പോ തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? ഇല്ലെ വെറുതെ ഇങ്ങോട്ട് കളിച്ച് തിരിച്ചിട്ട് പോയാൽ മതി, അതിലെന്താ അർത്ഥമുള്ളത്? അപ്പൊ നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കണം. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. അദ്ദേഹത്തോട് ഡോക്ടർ പത്തലേഖകൾ ചോദിച്ച് എന്തിനാ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? ഇത്രയും വിശാലമായ വീട്ടുവളപ്പിൽ ഗവൺമെന്റിന്റെ പെൻഷനും പറ്റി സുന്ദരമായ കാവൽക്കാരും പരിചാരകരുമായി സുഭിക്ഷമായി ജീവിക്കുന്ന നിങ്ങൾ. അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നിനും ഒരു കുറവില്ല, എന്റെ ഭാര്യ മരിച്ചുപോയി, 2 കുട്ടികളുണ്ട്, 2 പേരും ലണ്ടനിലാണ്. ഈ വിശാലമായ വീട്ടുവളപ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഏകാന്തത എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു, എനിക്ക് ആത്മഹത്യ ചെയ്യാം. ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പോലും വിശാലമായ കൊട്ടാര വളപ്പിന്റെ ഉള്ളിൽ സമാധാനമില്ല. നമ്മളിന്ന് വലിയ പണക്കാരായി കാണുന്ന ആളുകളൊക്കെ വെറും പടം മാത്രമാണ്. വിശാലമായ വീട്ടുവളപ്പിന്റെ ഉള്ളിൽ അവർക്ക് സമാധാനമില്ല. ഈ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ദുനിയാവിലെ സമാധാനം, മരിക്കുന്ന നേരത്ത് സമാധാനം, നാളെ പരലോകത്തെത്തുമ്പോ സമാധാനം. ഈ 3 സമാധാനവും ഒന്നിച്ചു കിട്ടണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യവും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ.
അത് പറയട്ടെ, കാത്തിരുന്ന മഹാൻ എന്ന് പറയുന്ന വിഷയം പറഞ്ഞാൽ ഇന്നൊന്നും തീരുമില്ല. അത് പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ തീർത്തിട്ട് വേണം അത് ചെയ്യാൻ. കാരണം രണ്ടു ദിവസത്തെ പ്രസംഗത്തിൽ അത് പറയാൻ പറ്റും. ആദ്യ കാരണം അതൊരു എന്താ പറയുക, കുറെ നിഗമനങ്ങളും കുറെ കണ്ടെത്തലുകളും ഒക്കെ ഉള്ള പ്രസംഗമാണ്. അപ്പൊ ആദ്യത്തെ ദിവസം പറഞ്ഞ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സംശയം ദൂരീകരിക്കും. ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തു. അത് വിളിച്ചാൽ ആ വിഷയം ഞാൻ December 17-18 അകലാട് പ്രസംഗിക്കുന്നുണ്ട് രണ്ട് ദിവസം. ഇപ്പോ നിങ്ങളോട് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കേട്ട അങ്ങനെ കൽബിലിറങ്ങ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം വേണോ? ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹ് പറയുകയാണ് ദുനിയാവിലെ സമാധാനത്തോടെ ജീവിക്കണോ, മരണസമയത്ത് സമാധാനം വേണോ? രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. ഒന്ന്, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, പടച്ച റബ്ബിന് എന്റെ റബ്ബാണെന്ന് പറയാൻ കഴിയുക. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചിട്ടവൻ എന്റെ റബ്ബാണ് എന്ന് പറയാൻ കഴിയുക. അതാണ് സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരിയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി പോകണം. ഒന്നാമത്തേത്, രണ്ട് കാര്യം പറയാം, അതിന് കഴിയുന്ന കിട്ടുന്ന പ്രതിഫലവും പറയാം, അതോടെ ഇൻഷാല്ലാഹ് നമ്മുടെ വിഷയം അവസാനിക്കും. ഒന്ന്, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അള്ളാഹുവിനെ എന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിൽ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ബന്ധപ്പെടുക. ഇന്ന് നമുക്കതിന് കഴിയണം. അള്ളാഹു ആരാ? നമ്മുടെ റബ്ബല്ലേ? അല്ലേ? ഞാൻ നിർത്തിയിട്ട് എന്റെ വഴി, ഞാൻ ഈ പരിപാടി ക്യാൻസൽ ചെയ്തതാ. ഇന്നത്തെ പരിപാടിക്ക് ഞാൻ വരില്ല എന്ന് സംഘാടകരെ വിളിച്ചറിയിച്ചത്, കാരണം എനിക്ക് പനിയൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ട് ഇന്നലെയൊക്കെ ഈ സമയത്ത് തുള്ളി വറക്കുന്ന പനിയാണ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞ് ഇന്നലെ മരുന്നൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നോക്കി പോണ്ട സംഘാടകർ നാലെണ്ണം വീട്ടുമുറ്റം തീക്കുന്നു പാതിരാത്രി. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല, പനിയാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, വെറുതെ എന്തിനാ വന്നിട്ട്? പിന്നെ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, ഇന്നലത്തെ കൊള്ളൂലായിരുന്നു, ഇന്നാണ് കൊള്ളാവുന്നത് എന്നൊക്കെ വെറുതെ ആത്മാർത്ഥ കാണിക്കണം. വരാതിരുന്ന പ്രശ്നമില്ലല്ലോ, സുഖമില്ലാതെ എങ്ങാനും ഇത്തിരി പയ്യെ പ്രസംഗിച്ചാൽ കൊള്ളൂലായിരുന്നു. ഉണ്ടെങ്കിൽ പനിയേക്കാളും നല്ല വരുന്നില്ല. അവസാനം ഞാൻ തറപ്പിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല. അങ്ങനെ വന്ന സംഘാടകര് നാലുപേരും കുനിഞ്ഞങ്ങടി ഇരുന്നു. ഞാൻ ഒന്ന് എഴുന്നേറ്റ് പോകാനായിരുന്നു. ഞാൻ എന്താ തീരുമാനം? അപ്പൊ എഴുന്നേറ്റപ്പോ നാലെണ്ണം ഇരുന്ന് കരയുന്നു. ഞാൻ ഒന്ന് പോ, ഞാൻ വന്നേക്കാം. അപ്പൊ ഞാൻ പോയ എന്റെ ഭാര്യ കരഞ്ഞാൽ മതിയല്ലോ, നിങ്ങളുടെ കരച്ചിൽ അങ്ങോട്ട് മാറട്ടെ. അപ്പൊ ഞാൻ പോയപ്പോ നാലുപേര് ഇരുന്ന് കരയുന്നു, പാവപ്പെട്ട ചെറുപ്പക്കാര്. ഉസ്താദേ, ഉസ്താദ് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടിയല്ലേ. അമ്മ ഉഷാദ് വാക്കമി പിറ്റേ ദിവസം ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തുള്ളത് ഒരു കൈസ് കൊടുക്കട്ടെ. അള്ളാഹു ആ ശബ്ദത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അമ്മ ഉസ്താദ് ഉണ്ട്, ഉസ്താദ് നന്നായിട്ട് പ്രസംഗിക്കും, ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പരിപാടി സാമ്പത്തികമായിട്ട് നഷ്ടമൊന്നും വരില്ല. ഏയ് ഉസ്താദ് വന്ന പറ്റും. നാല് പേരും കരയുന്നു. ഞാൻ മണ്ണു ശരി, നിങ്ങൾ പൊക്കും. അവരെ പറഞ്ഞു വിട്ട് ഞാൻ നാളെ രാവിലെ എഴുന്നേക്കുമ്പോ എന്താ അവസ്ഥ നോക്കട്ടെ, പറ്റിയാ വരാം. അങ്ങനെ ഞാൻ റൂമിൽ കരയപ്പോ ഭാര്യ വെച്ച് എന്ത് പറഞ്ഞു, അവരെ നാളെ പോകാന്ന് പറഞ്ഞു. അപ്പൊ അവള് കരയുന്നു. ഇനിയിപ്പോ ആരോട് വരൂല എന്ന് പറയും. അതുകൊണ്ട് ഇത്രയും ആളുകളെ ഒന്ന് നിരാശപ്പെടുത്തണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് അതിന് സഹകരിക്കില്ല എന്ന് വെച്ചാൽ ഇന്ന ഹാദാല ദുൽമനോദി, അതൊരു വലിയ അക്രമമാണ്. പറയുന്ന വിഷയമാണെങ്കിലോ വളരെ പ്രധാനപ്പെട്ടാണിത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ എന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നമ്മുടെ റബ്ബല്ലേ? നമ്മുടെ റബ്ബാര അള്ളാഹു തന്നെ. അപ്പൊ നമ്മളിപ്പോ എല്ലാരെയും നമ്മുടെ റബ്ബാര അള്ളാഹു തന്നെ. റമദാൻ മാസത്തിലെ രണ്ട് പിള്ളേരെ മുക്കിക്കൊന്ന് ഭാര്യ മുക്കിക്കൊന്നവന്റെ റബ്ബാര അള്ളയാണ്. എടപ്പാള് ഹോട്ടലിൽ താമസിക്കുമ്പോ മദ്യം കൊടുക്കാത്തതിന് പാവപ്പെട്ടവനെ തല്ലിക്കൊന്ന സാലിഹിന്റെ റബ്ബാര
അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് എന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയത്. റബ്ബ് എന്ന് പറയുന്നതിനും എന്റെ റബ്ബ് എന്ന് പറയുന്നതും തമ്മിൽ അർത്ഥ വ്യത്യാസമില്ല. ഇപ്പൊ റോഡിലൂടെ ഒരു പെണ്ണ് പോവുക, ആരാത് ഭാര്യ എന്ന് പറഞ്ഞ ഒരർത്ഥമുണ്ട്. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. എന്റെ ഒരു സാധനത്തിന് എന്റെ സ്വന്തമാക്കി പറയും എന്റെ എന്ന് പറയുമ്പോ അതിനർത്ഥം സ്നേഹം കൂടും. ഭാര്യ ആരെ ഭാര്യ? എന്റെ ഭാര്യ, നീ നോക്കരുതെന്നർത്ഥം. അത് എന്റെയാണ്. അല്ലാഹുവിനെ കുറിച്ച് അവൻ എന്റെ സ്വന്തമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടതാണ് നമ്മുടെ സർവ്വവിധ അസമാധാനത്തിന്റെയും കാരണം. എന്റെ റബ്ബ് പറയാൻ നമുക്ക് പറ്റുമോ? എം പി ആരുടെ? എന്റെ സ്വന്തമാള. എം പി ഇറ്റിയല്ലേ? എന്റെ വലിയ സുഹൃത്താണ്, എന്റെ പ്രസംഗത്തെ വലിയ ഇഷ്ടമുള്ള ആള്. എന്നോട് പറയുന്നു, എന്നെ വിളിച്ചിരുന്നു, വരാൻ എന്ന് വിചാരിച്ചാണ്, പക്ഷെ പ്രധാനപ്പെട്ട പരിപാടികളോട് വരാൻ പറ്റില്ല. എന്റെ പ്രസംഗം വലിയ ശ്രദ്ധയോടെ എന്നോട് ഒരിക്കൽ ഡൽഹിയിലേക്ക് പോയപ്പോ നിങ്ങളുടെ ലോകാവസാനം കേട്ട് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞ ഇറ്റി എന്നോട്. അള്ളാഹു നല്ല തോഫീ കൊടുക്കട്ടെ. ഇറ്റി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ആണ്. എന്റെ സ്വന്തം ആളാ, ഞാൻ പറഞ്ഞാൽ മതി. പി രാമകൃഷ്ണൻ എം എൽ എ, ശ്രീരാമകൃഷ്ണൻ എം എൽ എ, അദ്ദേഹം എന്റെ സുഹൃത്ത. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, അമത വല വിമത രണ്ടിലും ഇല്ല. ഞാൻ പെരിന്തൽമണ്ണ നിക്കാഹിനെ സംസാരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീരാമകൃഷ്ണനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. 10 മിനിറ്റ് നിക്കാഹിന് പ്രസംഗിച്ച്. അപ്പൊ അദ്ദേഹം അങ്ങനെയും എന്നെ അഭിനന്ദിച്ചാളാണ്. എം എൽ എ എന്റെ സ്വന്തം ആളാ. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്വന്തം ആളല്ലേ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പഞ്ചായത്ത് മെമ്പർ അതും എന്റെ സ്വന്തം ആളാ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അല്ലാ അത് ഞാൻ ഒരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ, നോമ്പ് പിടിക്കുന്നവരാ, ഹജ്ജ് ചെയ്യുന്നവരാ, അമല് ചെയ്യുന്നവരാ. അല്ലാ ഞാൻ പറഞ്ഞ അവനൊന്നും തരൂല്ല. ഞാൻ പറഞ്ഞാൽ അവൻ ഇന്നല്ലദീന കാലി റബ്ബുനല്ലാ, എന്റെ റബ്ബ് എന്ന് പറയാൻ അബുദുബീകർ അബുദുഹു ചീസേദികരെ എന്തിരിച്ചിരിക്കുന്നു ഒതളങ്ങി, അവര് പൊട്ടിച്ചിരിക്കുന്നു. അബുദുദീകർ അബുദുഹു ചീസേദികർ, അടിമ വേറെ, അബുദുഹു അള്ളാന്റെ അടിമ എന്ന് പറയുന്നത് വേറെ. വെറും അടിമയല്ല, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. അതോടൊപ്പം തന്നെ അള്ളാഹ് എന്റേതാണ്, അവനെന്റെ സ്വന്തമാണ്, ആകാശഭൂമികളുടെ രക്ഷകനായ തമ്പുരാൻ എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാം സംവിധാനിക്കുന്ന, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, ഗഗനത്തെ പടച്ച, ഭുവനത്തെ പടച്ച, താരകങ്ങളെ പടച്ച, തരുക്കളെ പടച്ച, താരാപഥങ്ങളെ സംവിധാനിച്ച, നീരുറവയെയും നീലക്കടലിനെയും നീലനിശീതിനെയും നീലാംബരത്തെയും നിരാപക്ഷിയെയും നിലാവളിയെയും നീലനിരാവിനെയും നിത്യദർശനമായി ലോകത്തൊരുക്കിയ തമ്പുരാൻ എന്റെ തമ്പുരാനാണെന്ന് പറയാൻ, ഞാൻ എന്നെ കരഞ്ഞാൽ അവൻ എന്നെ സാന്ത്വനപ്പെടുത്തുമെന്ന് എന്റെ കൽവന്ന് പതറിയാൽ എനിക്ക് ശക്തി തരുമെന്ന്, അവൻ ആരാണവൻ, ജനിച്ചു വീണപ്പരേ ചെറിയ പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോ വലത്തെ ചെറിയ ഞാനവെന്ന നാമം കേട്ടിട്ടാണ് വന്നത്. പിന്നീട് 5 നേരം പള്ളിയിൽ നിന്ന് ആ വാക്ക് ഞാൻ പിന്നെയും കേട്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹാണ് വലുത്, അവനാണ് വലുത്, അവനാണ് വലുത്. ഈ ഉപരിലോകവും അധോലോകവും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും സംവിധാനിച്ച അല്ലാഹുവാണ് വലുതെന്ന് ഞാൻ പിന്നെയും കേട്ടതാണ്. അതുകൊണ്ട് എന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, എന്റെ കൽവന്ന് പിടഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ എന്റെ അല്ലാഹു എനിക്ക് സാന്ത്വനം തരുമെന്ന് പറയാൻ എന്തേ നിങ്ങളെ കരയോ കരയുന്നില്ല. സമയത്ത് ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഒരുവരും മുസല്ലയുടെ പായിലേക്ക് കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരൊഴുകുമ്പോ അല്ലാഹുവെ, ഗൾഫിലെ ഭർത്താവ് കട്ടപ്പാടിലാണ്, മക്കൾ ഗതികേടിലാണ്, പുരപറന്ന് നിൽക്കുന്ന കുഞ്ഞിന് വിവാഹം വരുന്നില്ല, മാരക രോഗങ്ങൾ വേട്ടയാടുകയാണ്, പതിരാ
സജ്ജതയിൽ നിസ്കാരപ്രായ നിന്റെ ചെറ്റക്കുടലിന്റെ മുമ്പിൽ വിരിച്ചിട്ട് പണച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിന് കിടന്ന് പൊട്ടിക്കരയുമ്പോ എന്തേ പണച്ചറപ്പ് നിനക്ക് മറുപടി പറയുന്നില്ല. അല്ലാഹു അല്ല പറഞ്ഞരണ്ട, പാതിരാ സമയത്ത് കരയാത്തവരാരാ ഉള്ളത്? വാളിന്റെ സദസ്സിന് വന്നിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ അതുവായിര പൊട്ടിക്കരയുമ്പോ എന്തേ നമ്മുടെ കണ്ണുനീരന് പടച്ചറപ്പിന്റെ മുമ്പില് വരയില്ല, നമ്മുടെ സങ്കടങ്ങൾ എന്തേ കേൾക്കുന്നില്ല. അല്ല പറഞ്ഞരോ വൈദാ സേല കൈബാവി എന്റെ അടിമകൾ വന്നിട്ട് ഞാൻ എവിടെയാണ് ചോദിച്ചാൽ കരീബ് ഞാനവന്റെ തൊട്ടടുത്തെന്ന് പറയും നബിയേ. ആരാ പറഞ്ഞത്? ഖുർആനാണ് പറഞ്ഞത്. അള്ളാഹു എവിടെയാ? നെപ്റ്റ്യൂണിലല്ല, പ്ലൂട്ടോയിലല്ല, താരാപഥങ്ങളിലോ നബൂലകളിലോ അല്ല. പൊന്നുമോനെ പടച്ചറപ്പ് എവിടെയാ? പൈനീ കരീബ് ഞാൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുകയല്ല, നിന്റെ കന്ന നരമ്പിനേക്കാൾ അടുത്ത് ഞാനിരിക്കുന്നുണ്ട്. വല്ല സ്ഥതി ഭൂരി ആരെന്നോട് ചോദിച്ചാല് ഞാനവനെ മറുപടി കൊടുക്കുമെന്ന്. ഇത് സഹാബത്തിന് മാത്രമല്ല, ഇത് ഔലിയാക്കൾക്ക് മാത്രമല്ല, ഇത് ആരിഫീങ്ങൾക്ക് മാത്രമല്ല, വെളിയങ്ങോട് ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് പെണ്ണെ പുരുഷ എന്നോടും നിന്നോടുമാണ് പറയുന്നത്, നിന്റെ കന്നനരം എന്നടുത്ത് ഞാനിരിക്കുന്നുണ്ട്, നീ വിളിച്ചാ ഞാൻ ഉത്തരം തരാ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഖുർആൻ തെറ്റാവണ്ട്. ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ? ഞാൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഞാൻ എവിടെയായിരിക്കുക? ചന്തമേറിയ ഭൂമിയിലും ഒന്നാപമാം സലഭത്തിലും സന്ദനമകരതാരി എന്നൊരു ചിത്രചാരുത കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ ഇളങ്ങുമീശനെ വാഴ്ത്തുവിന് അവനെല്ലായിടത്തും ഉണ്ട്. തൂണിലും തുരുമ്പിലും വായുവിലെ കടലിന്റെ അടിയിലും മുകളിലും ഈ മന്ദമാരുതലിലും അടിച്ചു വീശുന്ന മന്ദമാരുതലിലും മിന്നിറ്റിളങ്ങുന്ന നീരാമ്പരത്തിലും പുഞ്ചിരി പൊടിയുന്ന മഞ്ഞകണങ്ങളിലും ഈ അലറിയടിക്കുന്ന തിരമാലകൾക്കുള്ളിലും ഈ ഊടിയിടുന്ന മത്സ്യത്തിന്റെ മർമര ശബ്ദത്തിന്റെ ഇടയിലും ഈ തടികിത്തലോട് പോകുന്ന ഇലകളിൽ മെല്ലെ ഒന്ന് കൂട്ടിയിടിക്കുമ്പോഴും അള്ളാഹുവേ അള്ളാഹുവേ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാനെ എന്ത്? എന്റെ കണ്ണുനീരിന് മാത്രം നീ എനിക്ക് വില നൽകുന്നില്ല, എന്റെ ദുആ എന്തേ നീ സ്വീകരിക്കുന്നില്ല. പടച്ചവനെ കരഞ്ഞ് 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 തളരുകയാണ് അല്ലാഹുവേ. അല്ലാഹു നമ്മളുമായിട്ടൊരു ബന്ധമില്ല. ഇന്നല്ല നീന കാലു റബ്ബുനല്ലോ പടച്ചറപ്പുമായി എന്റെ റബ്ബ് എന്റെ റബ്ബ് അബുദുദീഗർ അബുദുഹു ജീസേദിഗർ മസറാപ്പ ഇന്ദിതാറോ മുനേന്ദ സാറേ ഞാൻ കരഞ്ഞാൽ എന്റെ റബ്ബന്റെ കണ്ണുനീര് തുടച്ചു തരുമെന്ന്, ഞാനൊന്ന് കരഞ്ഞാൽ അള്ള എനിക്ക് സാന്ത്വനം തരുമെന്ന് പറയാനുള്ള ഒരടുപ്പം നമ്മളും അള്ളാഹു നമ്മിലില്ല. ഉണ്ട് ഉണ്ട്. ഇത് ഖുർആനാണ്. നബിയെ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എവിടെ നാരെങ്കിലും ചോദിച്ചാൽ ഫൈനി കരീബ് ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഇത് ആർക്കാ പറഞ്ഞേ? ആർക്കാ? നമുക്ക് നമ്മുടെ അടുത്തുള്ളയുണ്ട്, അടുത്തിരിക്കുന്നവനല്ല. പിന്നെ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ കർണനരമ്പിന്റെ അടുത്ത്. ഖുർആൻ ഖുർആൻ ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد نين الهدية النولي ഒരു കാര്യം ചിന്തിച്ചാൽ പോലും അത് ഞാൻ അറിയുന്ന അത്രത്തെയും അടുത്താണ് ഞാനിരിക്കുക. നിന്റെ ഹൃദയത്തിലൊരു കാര്യം നീ അനുമാനിച്ചു, നിന്റെ അടുത്തിടക്കുന്ന ഭാര്യയോട് പോലും നീ പറഞ്ഞില്ല, പക്ഷെ അതിനു മുമ്പേ ഞാൻ അറിയും അത്രയ്ക്കടുത്ത് ഞാനുണ്ട് എന്ന് സൂറത്തുൽ കാഫ്.
ചിന്തിക്ക് ചിന്തിക്ക് അത്രയും അടുത്ത് നിന്റെ മനസ്സിലൊരു കാര്യം നീ എന്ത് ചെയ്തു അനുമാനിച്ചു. അടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുമ്പേ ഞാൻ അറിയും എന്ന് അള്ളാഹു. അപ്പൊ അല്ല അത്ര എടുത്തല്ലേ എന്നാ നമ്മൾ വിളിച്ചിട്ട് കേൾക്കാത്തെന്താ? എന്തുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല? ചിന്തിക്ക്, നന്നായിട്ട് ചിന്തിക്ക്. ഉസ്താദ് ദുആ ചെയ്തിട്ടൊന്നും പലിക്കണില്ല, എന്ത് കാര്യം ഇത്രയടുത്ത്? നീ മനസ്സിലൊരു കാര്യം അനുമാനിച്ചു, ഭാര്യയോട് പോലും പറഞ്ഞില്ല. രാത്രി കടന്നപ്പോഴാണ് തീരുമാനിച്ചത് നാളെ രാവിലെ ഐഡിയയുടെ ഒരു കണക്ഷൻ എടുക്കണം, കാരണം ഇന്നൊരു മിസ് കോൾ വന്നിട്ടുണ്ട്, തിരിച്ചു വിളിക്കണം. ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് ആരറിഞ്ഞു? അല്ലാഹു അറിഞ്ഞു. പക്ഷേ നമ്മുടെ കണ്ണിനെ അല്ലാഹു ഇതുവരെ തീർത്തു വന്നിട്ടില്ല. കാരണം എന്താ? സഹാബത്തിന് ആയത്തുറങ്ങിയില്ലേ അവർക്ക് സങ്കടം ഉണ്ടായപ്പോ? ഇത് 6666 ആയത്തുകൾ ഉണ്ടെന്ന് എന്ന് ഇമാം സാവി റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വാക്കവി വെറുതെ പറയണല്ല, വാക്കവി പിരിക്കാൻ പറയണല്ല. അത്ര ആയത്തിറങ്ങിയത് സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞപ്പോ ആയത്തിറങ്ങിയിട്ടില്ലേ? നിങ്ങൾ ഇരുന്നാ നന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു അങ്ങനെ ഒരു ബന്ധം തരട്ടെ. ചെറുപ്പക്കാരങ്ങനെ ആക്കണം, ചെറുപ്പക്കാരങ്ങനെ ആവണം. അള്ളാഹു ആക്കി തരട്ടെ. അവരെ കണ്ണ് നിറഞ്ഞപ്പോ ആകാശം പൊട്ടിപ്പിളന്നിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നില്ലേ? ആയത്തിറക്കിയിൽ എന്തേ കാര്യം? സഹാബത്തും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ സഹാബത്ത് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. എല്ലാ കാര്യത്തിലും നമുക്ക് കച്ചവടമുണ്ട്, അവർക്ക് നമ്മളെക്കാൾ വലിയ കച്ചവടം ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരു കച്ചവടത്തിന്റെ ലാഭം കൊണ്ടൊന്ന് മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് തട്ടിയിട്ടപ്പോ സ്വർണ്ണനാണയം വീടുന്ന ശബ്ദം വീട്ടിലിരുന്ന് ആയിഷ ബീവി കേട്ടു. മാ ഹാദിഹി ലജ്ജ, ഇതെന്താ ഈ ശബ്ദം എന്ന് ചോദിച്ചു പോയി ആയിഷ ബീവി. ആ രീതിയിൽ വലിയ കച്ചവടക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു. നമുക്ക് ഭാര്യയുള്ളതുപോലെ അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, നമുക്ക് മക്കളുള്ളതുപോലെ അവർക്ക് മക്കളുണ്ടായിരുന്നു. നമ്മളെപ്പോലെ ജീവിക്കാൻ പാടുപെട്ട സഹാബത്തുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പള്ളിത്തിണ്ണയിൽ വരുന്ന കാരക്കയും കാത്ത് പട്ടിണിയോടെ ഇരുന്ന ആയിരക്കണക്കിന് സഹാബത്തുണ്ടായിരുന്നു. നമ്മളും അവരുമൊക്കെ അക്കാര്യത്തിൽ ഒരേപോലെയാണ്, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള സാധാ മനുഷ്യർ. പക്ഷേ നമ്മൾ സഹാബത്ത് തമ്മിൽ രണ്ടേ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, അവർ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്തു കറവി ഉമറുൽ ഖാലിയുടെ നാടാണ്. സലാത്ത് എന്ന ലോകത്ത് പഠിപ്പിച്ച മനുഷ്യന്റെ നാടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഈമാനോടുകൂടി കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അതിപ്പോ നമുക്ക് ഇനിയോട്ട് കാണാൻ കഴിയൂല. കഴിയോ? അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണാൻ തോഫീക്കുന്നുണ്ട്. സഹാബത്ത് നമ്മൾ തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം, അവരും അള്ളാഹും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, നമ്മളും അള്ളാഹും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വേണമെങ്കിൽ ആ ബന്ധം കഴിയും. അതിനാണ് ഇന്നത്തെ സദസ്. അള്ളാഹു അങ്ങനെ ഒരു ബന്ധം തരട്ടെ. അള്ളാഹു അങ്ങനെ ഒരു ബന്ധം തരട്ടെ. അതിന് മോനെ നീ ഹാഫിൽ ആവണമെന്നൊന്നുമില്ല. അതിന് ഉസ്താദ് അള്ളാഹുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അതിന് ഹാഫിൽ ആവണം. അതിന് ആരിമാവണോ? അതിന് ഈ വേഷം വേണോ? ഇതൊന്നും വേണ്ട. അതിന് പണം വേണോ? ഒന്നും വേണ്ട. ഈ സാധാരണക്കാരായി നിരത്തു കുത്തിയിരിക്കുന്ന നിനക്ക് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അതിന് വേറൊരു കാര്യത്തിനെയും ആവശ്യമില്ല. എന്തിനേറെ അബൂബക്കർ റളിയല്ലാഹു തആലഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ കച്ചവടക്കാരനായ പണക്കാരനായ സഹാബിയുമായിട്ട് മാത്രമല്ല അള്ളാഹുവിന് ബന്ധമുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, കറുത്തവനായ ബിലാൽ, ഉറക്കെ കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, ഹബിഷിയായ ബിലാൽ, ആഫ്രിക്കനായ ബിലാൽ, മസ്ജിദ് നബവിയിലെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു തആലഹു ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പള്ളിയിലിരുന്നിട്ട് ഇടയത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു തആലഹു ബാങ്ക് വിളിക്കാൻ വന്നു. ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ ബാങ്ക് വിളിക്കാൻ, സുബൈയുടെ ബാങ്ക് വിളിക്കാൻ സമയമായ നബിയെ, ഇടയത്താഴം നിർത്തുക. അള്ളാഹു റസൂൽ ബിലാൽ റളിയല്ലാഹു തആലഹു നേരെ നോക്കി ഒന്ന് ചിരിച്ചു. സഹാബത്ത് ചിരിച്ചു, പിന്നെ മീത്തപ്പെടം തിന്നാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആലഹു സങ്കടമായി. നബിയെ ബാങ്ക് വിളിക്കാൻ സമയമായി നബിയെ, ഇഴയ താഴെ കഴിക്കുന്ന നിർത്തി നബിയെ, ഞാൻ ബാങ്ക് വിളിക്കാം. റസൂലു തബാസ പറയുകയാണ്, ഇത് ഹബീബായ നബിയാണ്, ഇത് മദീനയുടെ നായകനാണ്, ഇത് ആയിഷയുടെ പുതുമണവാളനാണ്, ഇത് ഫാത്തിമയുടെ പിതാവാണ്, ഇത് നരകത്തിന്റെ ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തണുപ്പ് കാലത്ത് തീകായാത്ത പ്രവാചകനാണ്, ഇത് ഉത്തരീക്ഷയുടെ ഔദാര്യതയുടെ സേവനത്തിന്റെ ലോക മാതൃകയാണ്, ആ പ്രവാചകനാണ് തന്റെ നെഞ്ചിലോട്ട് ചാനകിടക്കുന്ന പ്രിയപ്പെട്ട സഹാബിയെ ഒരു തമാശ കൊടുക്കുകയാ, എന്റെ
നെഞ്ചില് ചാരിക്കൊണ്ട് രടിമ കിടക്കുന്നുണ്ട്. രണ്ട് ദീർഘമിനാരാ, 100 ദീർഘമിനാർക്കാണ് ഇയാളെ വേണ്ടത്? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശാലത്തിന്റെ നെഞ്ചകത്തേക്ക് തലസാഴ്ച കിടന്ന് പൊട്ടിക്കരയുകയാണ് ഈ സഹാബി. അല്ലാഹുവിന്റെ റസൂലിനോട് ഇയാള് പറഞ്ഞു, യാ റസൂലല്ലാഹേ, 100 ദിർഹമിന് എന്നെ വിൽക്കാനെന്ന് തീരുമാനിച്ചാൽ ഒരാള് പോലും എന്നെ വാങ്ങിക്കില്ല നബിയേ. അനക്കാസിനിയാ റസൂലല്ലാഹ്, ഞാൻ വിലയില്ലാത്ത കറുത്തവനാണ് നബിയേ, ഞാൻ വിലയില്ലാത്ത കറുത്തവനാണ് നബിയേ, ഞാൻ അടിമയാണ് നബിയേ, എന്നെ ഒരാള് 100 ദിർഹം കൊടുത്ത് വാങ്ങിക്കില്ല. അബീബായ നബിയുടെ തകയ്യറലൗലു, ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. അബീബായ നബി തങ്ങൾ നെഞ്ചിൽ കടന്നുകൊണ്ട്, ഞാൻ വിലയില്ലാത്തവനാ, ഞാൻ കറുത്തവനാ, ഞാൻ വേലക്കാരനാ, ഞാൻ അടിമയാന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സാബിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ പടച്ചറപ്പിന്റെ അടുക്കല് വിലയില്ലാത്തവനല്ല, ആളുകളുടെ മുമ്പിലല്ലേ വിലയില്ലാത്തത്, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വിലയുള്ളവനാണ് മോനെ. നീ മോനെ ഇങ്ങനെ ആവാൻ കഴിയണം. കറുത്തവനാകട്ടെ, കറുത്തവളാകട്ടെ, വെളുത്തവളാകട്ടെ, പണമുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഈ നാട്ടുകാർ ആട്ടി ഓടിക്കുന്നവനാകട്ടെ, പക്ഷേ വൈന്നകലസ്തോ പടച്ചറപ്പിന്റെ മുമ്പിൽ വിലയുള്ളവനാകണം. ആരുടെ മുമ്പിൽ വിലയില്ലാതിരിക്കട്ടെ. അഹമ്മദ് കബീറിൻ ആരുടെ മുമ്പിൽ വിലയിൽ കിട്ടില്ലെങ്കിലും നാളെ പടച്ചറപ്പിന്റെ മുമ്പിലെത്തുമ്പോൾ വൈന്നക ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവനാകണം. അങ്ങനെ ആവാൻ കഴിയലാണ് ഇന്നല്ലതീന കാലോ റബ്ബുനല്ലാ. ഒരു കറുകരുത്തവനായ അടിമക്ക് പോലും പടച്ചറപ്പുമായി ബന്ധമുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ട് പാതിരാവിന്റെ സമയത്ത് ആരുമറിയാതെ പോയി മദ്യപിച്ച് മതോന്മത്തരായി നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മറ്റുള്ളവന് കല്ല് വിളമ്പി കൊടുക്കുന്നവനെ കല്ലിന് തെങ്ങ് കൊടുത്തവന് മല്ലൂന, വ്യാപാരിയും അതുപോലവന്റെ സുവാന, കല്ലിന് തെങ്ങ് കൊടുത്തവന് മല്ലൂന, വ്യാപാരിയും അതുപോലവന്റെ സുവാന. മദ്യപിച്ച് മതോന്മത്തരായി നടക്കുമ്പോ പണച്ചറപ്പുമായിട്ടുള്ള ബന്ധമല്ലേ നഷ്ടപ്പെട്ടു പോവുക. കറുകറുത്ത ദളിതനായ അടിമയായ മനുഷ്യൻ്റെ നീ പടച്ചറബിന്റെ മുമ്പിൽ വിലയില്ലാത്തവനല്ല. മോനെ മോളെ ആരുടെ മുമ്പിൽ നമ്മൾ വിലയില്ലാത്തവരായി കൊള്ളട്ടെ, പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ടാവണം. ആ നിലയും വിലയുമുള്ള ബന്ധം, ആ മാനസിക അട്രാക്ഷനാണ് ഇന്നല്ലദീന കാലു റബ്ബുനല്ലാ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കെ അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കപ്പറ മോനെ അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര മോനെ 19 വയസ്സുള്ള ചെറുപ്പക്കാരന് വേണ്ടി ആയത്തിറങ്ങിയില്ലട കുട്ടിയെ, നിന്നെപ്പോലെ മജ്ജയും മാംസവുമുള്ള 19-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ കണ്ണൊന്ന് നിറഞ്ഞപ്പോ ആയത്ത് തുരുതുരായി ഇറങ്ങിയില്ലേ? അള്ളാന്റെ ദർബാറിനെ പിടിച്ചിട്ട് കുലുക്കിയില്ലേ? നമുക്കെന്താ കഴിയുക? നമുക്ക് റോട്ടി കൂടെ പോണവനെ പിടിച്ചിട്ട് പള്ളക്കിട്ട് കുലുക്കാനല്ലാതെ നമുക്കെന്തറിയാം? നമുക്ക് പള്ളിയിലെ കുരിയാര് കള്ളിനെതിരെ പള്ളിയിലെ കാല് പറഞ്ഞ കാളിനെ പിടിച്ചിട്ട് കുലുക്കാനല്ലാതെ, കമ്മറ്റിയെ പിടിച്ച് കുലുക്കാനല്ലാതെ, നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് കുലുക്കാനല്ലാതെ മോനെ അള്ളാന്റെ ദർബാറിനെ കുലുക്കണം. പറ്റും. എന്റെ പറ്റാത്തത് എത്ര ആയത്ത് വേണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പത്തരേ എത്ര ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണ് കരഞ്ഞപ്പോ 13 ആയത്തൊന്നിച്ചിറങ്ങി. ഒരു പെണ്ണ് കരഞ്ഞപ്പോ ഒരു പെണ്ണ് കരഞ്ഞപ്പോ 13 ആയത്തുകൾ ഒന്നിച്ചിറങ്ങി. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവരും അള്ളാഹും തമ്മിൽ എത്രത്തോളം വലിയ ബന്ധമുണ്ടായിരുന്നു. നമുക്ക് ആ ബന്ധമില്ല. നമുക്ക് ബന്ധമില്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാൻ മാറ്റു ഞാൻ പറഞ്ഞുതരാൻ മാറ്റു ഇതാ കിടക്കാം. ഇതിപ്പോ ആരോടാ പടച്ചമ്പുരാൻ ഞാൻ പറയണത്? കേൾക്കണില്ലേ ബോക്സ് ഇവിടെ ഉണ്ടോ ഇല്ല? ഇപ്പൊ ആരോടാണ് എന്റെ അള്ളാഹുവെ ഞാനീ മാറ്റുവോ? ഉറപ്പ്. എന്നാ പിന്നെ ഈ നാട് സമ്പൂർണ്ണ മദ്യനിരോധന ഗ്രാമമാവും. ഗാന്ധിജി പണ്ട് ഗ്രാമസ്വരാജി പറഞ്ഞ നാടായിട്ട് ഇത് മാറും.
അള്ളാഹുമായിട്ട് നമ്മൾ അബുസ്താദെ അത് സഹാബത്തല്ലേ, നമ്മളൊക്കെ കരഞ്ഞ അള്ളാഹ് കേൾക്കും. കേക്കൂടെ കുട്ടി ഒറ്റ കാര്യമുള്ളൂ, എന്ത്? ഞാൻ എത്ര നാളുകൊണ്ട് ദുആ ചെയ്യണം ഉസ്താദ്, ഇന്നേ വരെ നിസ്കാരപ്പായി കണ്ണുനീര് വീണേന് ഒരു കണക്കും ഇല്ല. ഉണ്ടോ? എന്തുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് മാത്രമില്ല? ഒരേ ഒരു കാരണമേയുള്ളൂ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോ കുതിരപ്പുറത്തൊരു മനുഷ്യൻ ആകുലതയോടെ പാഞ്ഞു വരികയാ. അയാളുടെ മുടി മുഴുവനെ പാറി പറന്ന് കിടക്കുന്നുണ്ട്, അയാളുടെ വസ്ത്രം മുഴുവനെ പൊടി പുരണ്ടതാ. ആ മനുഷ്യൻ വന്ന് പള്ളിയിലോട്ട് കയറി നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. അള്ളാഹുവേ അള്ളാഹുവേ, അയാൾക്ക് 1000 പ്രയാസങ്ങളുണ്ട്, പൊട്ടിക്കരന്ന് കൊണ്ട് അയാൾ പള്ളിയിൽ ദുആ ചെയ്യുമ്പോ ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞല്ലാനോട് ദുആ ചെയ്യുകയാണ്, വകൈഫ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അള്ളാഹുവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുക? കാരണം വതഅമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വലിബാസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഹറാമാണ്. വകൈഫ യുസ്തജാബു ലഹു, പിന്നെങ്ങനെയാണ് പടച്ചിറപ്പവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതെന്ന്? അബീബായ നബി മുഹമ്മദ് മുസ്തഫ തിന്നുന്നത് മറ്റൊരുത്തനെ പറ്റിച്ചടാ, തിന്നുന്ന സാധനം ലോട്ടറി അടിച്ച പൈസ ഇടേടാ, തിന്നുന്നത് മുഴുവനെ കള്ള് കച്ചവടം നടത്തിയടാ, ഓട്ടോറിച്ച ഓടിക്കുന്നവന്റെ വീട്ടിന് പറക്കത്തില്ല. കാരണം അവൻ കള്ള് കച്ചവടത്തിന് വേണ്ടി അവൻ കുടിയന്മാരെ ബാറിലെത്തിക്കുന്ന ഓട്ടം നടത്തുന്നവനാണ്. തന്നെയാണ് സത്യം, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഓട്ടോറിക്ഷക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊന്നും ചെയ്യല്ലേ, ഓട്ടോറിക്ഷക്കാരൻ അവൻ പോയിട്ട് ദുആ ചെയ്തിട്ട് അള്ള സ്വീകരിക്കുന്നില്ല. കാരണം അവന്റെ സ്ഥിരം ജോലി ടൗണിൽ നിന്ന് ബാറിലോട്ട് പോണ കുടിയന്മാരെ ബാറിലെത്തിച്ചിട്ട് പൈസ മേടിക്കല. എന്ത് ഇങ്ങോട്ട് നോക്ക്, മർമ്മത്തിൽ കൊണ്ടു. ഇപ്പൊ ആളുകൾ തിരിയാൻ തുടങ്ങി. എന്റെ പൊന്നുസാദെ ഹദീസും ഖുർആനും പറ, ഒരു പ്രശ്നവുമില്ല, നമ്മുടെ മർമ്മത്തിൽ കുത്തരുത്. അവിടെയാണ് പ്രശ്നം. അവനവന്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. മർമ്മത്തിൽ പറഞ്ഞാലും ആളുകൾക്ക് പിന്നെ മൂല്യാരും കൊള്ളൂല. പള്ളിയിലെ ഖത്തീബിനെ ഒരു നാട്ടിലെ പ്രമാണിയുടെ കുടുംബം ബഹിഷ്കരിച്ചു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തിയപ്പോ ഖത്തീബ് പിറ്റേ വെള്ളിയാഴ്ച അതിനെതിരെ സംസാരിച്ചു. ആ കുടുംബം പള്ളിയിലെ മുസ്ലിയാരെ വിലക്കി. സാധാരണ പള്ളി കുടുംബത്തെ വിലക്കലാ പതിവ്. അത് പറയാൻ പാട്, ഞങ്ങൾ ഏത് തെമ്മാടിത്തരവും കാണിക്കും. കാളി എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെ കാളിയാറിൽ ലോട്ടറിക്കെതിരെ, പലിശക്കെതിരെ, ഗാനമേളക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ മഹല്ലിയിൽ നിന്ന് പുറത്താക്കും. ഇത് ലോകത്താദ്യം പറഞ്ഞതാരാ? ഖുർആൻ. ഞാൻ പറയുന്നത് ഖുർആനാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് ലോകത്താദ്യം പറഞ്ഞതാരാ? ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ കച്ചവടം ചെയ്യും. ഷുഐബ് നബിയുടെ സമൂഹം കച്ചവടക്കാരായിരുന്നു. ഹറാമായ കച്ചവടം ചെയ്തെന്ന് ഷുഐബ് നബി പള്ളിയിൽ പ്രസംഗിച്ചു. അവര് പറഞ്ഞത് നുഖ്രി ജന്നക്കയാ ഷുഐബു മിങ്കറിയത്തിന അവര് തഊദുന്ന ഫിമില്ലത്തിന, ഷുഐബേ നീ പ്രസംഗിച്ചാൽ നിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കൂടും. അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ഓട്ടോറിച്ച ഓടിക്കുന്നവൻ ബാറിലേക്കാണ് പോകുന്നതെങ്കിൽ കള്ളും അടിച്ചുകൊണ്ട് പോകുന്നവന്റെ ഓട്ടം അവൻ പാറട കുട്ടിയെ, അങ്ങനെയുള്ള ഓട്ടം അവൻ ഓടാൻ പാടില്ല. കാരണം എന്താ ഉസ്താദേ, ഞാൻ കുടിക്കുന്നില്ലല്ലോ, ഞാൻ ബാറിൽ പോകുന്നില്ലല്ലോ. കള്ളിന് തെങ്ങ് കൊടുത്തവന് മല്ലോന, വ്യാപാരിയും അതുപോലവൻ യഹോവാന. ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് പറഞ്ഞു.